മുൻ എം എൽ എയും കെ പി സി സി ജനറൽ സെക്രട്ടറിയുമായിരുന്ന കെ പി കുഞ്ഞിക്കണ്ണൻ അന്തരിച്ചു. വ്യാഴാഴ്ച പുലർച്ചെയായിരുന്നു അന്ത്യം. ഒരാഴ്ച മുമ്പ് നീലേശ്വരം പോലീസ് സ്റ്റേഷൻ സമീപത്ത് ഉണ്ടായ വാഹനാപകടത്തിൽ പരിക്കേറ്റ് കണ്ണൂർ മിംസ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അദ്ദേഹം. മുൻ കെ പി സി സി ജനറൽ സെക്രട്ടറിയും കാസർഗോഡ് മുൻ ഡി സി സി പ്രസിഡന്റും കേരള ഇലക്ട്രിസിറ്റി ബോർഡ് മുൻ മെമ്പറും മുൻ എം എൽ എയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ കെ പി കുഞ്ഞിക്കണ്ണൻ അന്തരിച്ചു. 76 വയസ്സായിരുന്നു. കണ്ണൂർ മിംസ് ആശുപത്രിയിലായിരുന്നു അന്ത്യം. ഒരാഴ്ച മുൻപ് നീലേശ്വരം പോലീസ് സ്റ്റേഷൻ പരിസരത്തുണ്ടായ വാഹനാപകടത്തിലാണ് കുഞ്ഞിക്കണ്ണന് ഗുരുതരമായി പരിക്കേറ്റത്. കണ്ണൂരിലെ മിംസ് ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കെ ബുധനാഴ്ച പുലർച്ചെയായിരുന്നു അന്ത്യം. പരേതരായ ആനിടിൽ കുഞ്ഞമ്പു പുതുവാളുടെയും കടവത്ത് പുത്തലത്ത് കുഞ്ഞങ്ങയുടെയും മകനാണ്. ഭാര്യ കെ സുശീല, മക്കൾ കെ പി കെ തിലകൻ, കെ പി കെ തുളസി. കണ്ണൂർ ഡി സി സി ഓഫീസിൽ പൊതുദർശനത്തിന് വെച്ച കെ പി കുഞ്ഞിക്കണ്ണന്റെ ഭൗതിക ശരീരത്തിൽ കോൺഗ്രസ് നേതാക്കളടക്കം നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു. എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി, കണ്ണൂർ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്, എം പി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ ഡി സി സി ഓഫീസിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. തുടർന്ന് ഉച്ചയോടെ കാസർഗോഡ് ഡി സി സി ഓഫീസിലെത്തിച്ച ഭൗതികദേഹത്തിൽ നിരവധി പാർട്ടി പ്രവർത്തകരും നേതാക്കളും അന്ത്യാഞ്ജലി അർപ്പിച്ചു. കാസർഗോഡ് നിന്ന് വിലാപയാത്രയായി രാത്രിയോടെ പയ്യന്നൂരിലെത്തിച്ചു. ഗാന്ധി പാർക്കിൽ നടന്ന പൊതുദർശനത്തിൽ പയ്യന്നൂരിലെ പൌരാവലിയും സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിലെ പ്രമുഖരും അന്തിമോപചാരം അർപ്പിച്ചു. തുടർന്ന് കാറമേൽ പ്രിയദർശിനി മന്ദിരത്തിലെ പൊതുദർശനത്തിന് ശേഷം കാറമേലിലെ വസതിയിലേക്ക് കൊണ്ടുപോയി. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 11 മണിക്ക് മൂരിക്കോവൽ ശാന്തിസ്ഥലയിൽ നടക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.